ചെയ്യാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫ്രൂട്ട്, എങ്ങനെയാണ് നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ആണ് കമൻറ്റ് ബോക്സിലേക്ക് വേണ്ടി. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ചിരട്ടയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടും ഈ ചിരട്ട ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ചിരട്ടയും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ചിരട്ടയ്ക്ക് നമുക്ക് വാട്ടർമെലിൻ്റെ കളർ ഒന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡിൽ ഫുള്ള് വാട്ടർമെലിൻ്റെ കളർ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻസൈഡിൽ വാട്ടർമെലിൻ്റെ സെയിം കളർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഷെല്ലിൽ നമ്മൾ വാട്ടർമെലിൻ്റെ കളർ കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ കോക്കനട്ട് ഷെല്ലിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളറും കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫുള്ള് കളർ അടിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും കൂടെ കൊടുത്തായിരുന്നു. ഇപ്പോൾ നമുക്ക് രണ്ട് ഷെല്ലും കൂടെ കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് ഷെല്ലും ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ വാട്ടർമെലിൻ്റെ ഉൾഭാഗത്ത് നമുക്കൊരു റെഡ് കളർ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വാട്ടർമെലിൻ്റെ ഷെല്ലിനകത്ത് റെഡ് കളർ കൊടുത്തു. ഇനി അടുത്തായിട്ട് ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷെല്ലിൻ്റെ ഉൾഭാഗത്ത് നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഷെല്ലിന് നമ്മൾ വൈറ്റ് കളർ കൊടുത്തു. അപ്പോൾ നമുക്കിതും കൂടെ കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം.
അപ്പം രണ്ട് ഷെല്ല് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ആ സീഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ടാൽ മതി. അപ്പം നമുക്കിതുപോലെ രണ്ടും ഫുൾ ഡോട്ട്സ് ഇട്ട് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് ഷെയിൽസിനെടുത്തും നമ്മളാണെങ്കിൽ ബ്ലാക്ക് ഡോട്ട്സ് കൊടുത്തു. ഇപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.